അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങ് ഒരു ബി ജെ പി കാരനായി മാറി. അവര് മാറ്റി, ഞാൻ മാറിയതല്ല, എന്നെ കൊണ്ട് മാറ്റിച്ചത്. എങ്ങനെയാണ് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയിലേക്കുള്ള ഒരു എൻട്രി, അങ്ങോട്ട് പോകണം, അങ്ങനെ ആരെങ്കിലും സമീപിച്ചത്, ഇങ്ങോട്ട് സമീപിച്ചത് ഉണ്ടായ ഒരു ചിന്തയാണ്? ബി ജെ പിയിലേക്ക് വരണമെന്ന് പറഞ്ഞാല് ആ ഇലക്ഷനിൽ 2016 അല്ലേ, 2016 ഇലക്ഷൻ്റെ ടൈം വന്നപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ്റെ ഒന്ന് രണ്ട് ആൾക്കാരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ടോ, പത്തനാപുരത്തെ രണ്ട് ആർട്ടിസ്റ്റ് അങ്ങനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. വിളിച്ച അവിടെ ചെന്ന് അവരൊരാൾ, അദ്ദേഹമാരുടെ പേര് ഞാൻ പറയത്തില്ല, ആ അദ്ദേഹം ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് ഫോണിൽ കൂടെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനുള്ള ഇതുണ്ടോയെന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ ഞാൻ അന്ന് അത് അദ്ദേഹത്തിനോട് പറഞ്ഞത് കോളേജ് സമയത്തൊക്കെ ഞാൻ ഇത് ഈ ഒരു ബി ജെ പി എന്ന് പറഞ്ഞാൽ അന്ന് അതൊന്നും ഇല്ലല്ലോ, എനിക്കുണ്ടായിരുന്നത് വേറെ ചിന്താഗതിയിലുള്ള ആളായിരുന്നു, എനിക്കങ്ങനെയുള്ള രാഷ്ട്രീയം ഇതൊന്നുമില്ല, ഞാനത് ആലോചിച്ച് ഉത്തരം പറയാമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച് ഗ്രാജുവേഷന് പഠിച്ചവരും ലോയ്ക്ക് പഠിച്ചവരുമായിട്ടുള്ള ഒരുപാട് രണ്ട് മൂന്ന് ആൾക്കാർ ഡൽഹിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കുറേ റിലേഷൻസ് അവിടെ ഹൈ ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു, അതാവ് ഇങ്ങനെ പ്രപ്പോസൽ വരുന്നുണ്ട്, എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ ചോദിച്ചു, എനിക്ക് രാഷ്ട്രീയമല്ല അറിയാം, എനിക്ക് രാഷ്ട്രീയം അറിയാം, പണ്ട് അന്നുവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ ചായ ഉണ്ടായിരുന്നു, രണ്ട് വർഷത്തെ ചായ എന്ന് വെച്ചാൽ ഫുൾ ടൈം രാഷ്ട്രീയം, അതായത് കൂടെ പ്രവർത്തിക്കാൻ നിൽക്കും എന്നുള്ളൊരു ആ ഒരു പ്രത്യേക ശാസ്ത്രങ്ങൾ ഇഷ്ടപ്പെടും. അതായത് കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാ, ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുക, കോളേജ് അല്ലേ, കോളേജ് അന്തരീക്ഷത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഞാൻ അങ്ങ് അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്താഗതി അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ ഞാൻ എൻ്റെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ ഡൽഹിയിലുള്ള ചോദിച്ചപ്പോൾ, എടാ അത് നല്ലൊരു കാര്യമാണ്, നീയിപ്പം പോലീസ് ഓഫീസറായിട്ട് വന്നു, ഓക്കെ, അപ്പം അവിടുത്തെ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായി, ഇപ്പോൾ സിനിമയിലും ഉണ്ട്, സിനിമയുടെ കാര്യങ്ങൾ നിനക്ക് അറിയാം, അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഒന്ന് ഇറങ്ങി നോക്ക്, അവിടുത്തെ അതുകൊണ്ട് ഒന്ന് പഠിക്കണ്ടേ. അപ്പോൾ ജീവിതം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഓരോ തട്ടുകളാണ്, ആ തട്ടുകളിൽ നിന്നാലേ നമുക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ വേറൊരാൾ, അതായത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മലയാളി ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും മിസ്റ്റർ രഘു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ എത്ര ദിവസത്തിനുള്ളിൽ ഇതൊരു തുടങ്ങുന്നതിന്, ഇലക്ഷൻ തുടങ്ങുന്നതിനൊരു 10 ദിവസം മുമ്പ്, അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങ് ഒരു ബി ജെ പി കാരനായി മാറി. അവർ മാറ്റി, ഞാൻ മാറിയതല്ല, എന്നെ കൊണ്ട് മാറ്റിച്ചത്. ഉള്ളൊരു പ്രവർത്തനം നമുക്കവിടെ തുടക്കത്തിൽ കിട്ടി, ആദ്യകാലത്ത് പോയ ഉടനെ, കാരണം സിനിമാക്കാരും വന്നു എന്നുള്ള. പിന്നെ ഞാൻ അത് മാത്രമല്ല, ഞാൻ എല്ലാവരുടെ ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ, മാഡം പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യും. അത് അവരുടെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ ഒരാളായിട്ടങ്ങ് മാറും, അവരുടെ കുടുംബത്തിലെ ഒരാളായിട്ട് മാറും. മാർലി വേ എന്ന് വിളിച്ചാൽ മതി, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. മാർലി വേ.